ഫ്രണ്ട്സ്, എല്ലാവർക്കും ഉഷർ വിഷൻ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾക്ക് നല്ലൊരു സാമ്പാർ ഉണ്ടാക്കിയാലോ? സാമ്പാർ പൊടിയൊന്നും ചേർക്കാതെ, കഷ്ണങ്ങളൊന്നും ഉടയാതെ ഒരു അടിപൊളി സാമ്പാറാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. ഉച്ചയൂണിനൊക്കെ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ്. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സാമ്പാർ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് വഴുതന, രണ്ട് വഴുതന, കറിവേപ്പില രണ്ട് തണ്ട്, ഒരു വലിയ ഉള്ളി, രണ്ട് പൊട്ടറ്റോ, വാഴക്ക, മല്ലിച്ചപ്പ് ആവശ്യത്തിന്, പിന്നെ രണ്ട് വലിയ ക്യാരറ്റ്, വെണ്ട, മുരിങ്ങക്കായ ഉണ്ട് ചെറുതാണ്, പിന്നെ തക്കാളി, ഒരു മൂന്ന് തക്കാളി, ഒരു കാൽ കപ്പ് പുളി വെള്ളത്തിൽ കുതിർത്തി വെച്ചതാണ്. തേങ്ങ വറുക്കുന്നതിന് വേണ്ടിയിട്ട് വെളുത്തുള്ളി ഒരു 5 മുതൽ 10 വരെ വെളുത്തുള്ളി എടുക്കുക, ചെറിയ ഉള്ളി 4 മുതൽ 8, പിന്നെ കായം ഒരു കഷ്ണം, കറിവേപ്പില രണ്ട് തണ്ട്, പരിപ്പ് ഞാൻ വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ട്, അത് കുക്കറിൽ നിന്ന് വേവിച്ചതാണ്. അതുകൂടാണ്ട് നമ്മൾ തേങ്ങ വറുക്കുന്നതിന് അല്പം ഉഴുന്നു, അല്പം ഉലുവ, ജീരകം, കടുക്, വറ്റൽമുളക് ഒരു 3 എണ്ണം ഇതുകൂടി ചേർത്തിട്ട് വേണം തേങ്ങ വറുക്കാൻ. പിന്നെ നമ്മൾ കറി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു വലിയൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്ത് നമ്മൾ ഒരു മഞ്ഞൾ, മല്ലി, മുളക്, മഞ്ഞൾ ഒരു ചെറിയൊരു സ്പൂണ്, മല്ലി ഒരു 4 സ്പൂണ്, മുളക് 1 സ്പൂണ്, ഇവ ഒന്ന് ഈ ഗ്യാസ് ഓഫ് ചെയ്തിട്ടോ അല്ലെങ്കിൽ സിമ്മിൽ വെച്ചിട്ടോ ഈ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഈ പൊടികളൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന എല്ലാ പച്ചക്കറികളും ചേർത്ത് കൊടുക്കുക. നമ്മൾ തക്കാളി ഒഴികെ ബാക്കി എല്ലാ പച്ചക്കറിയും ചേർത്ത് കൊടുക്കുക. ഇങ്ങനെ ചേർത്തിട്ട് നമ്മൾ വഴറ്റുന്നത് കൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന സാമ്പാറിലെ കഷ്ണങ്ങളൊന്നും ഉടയൂല. ചില സാമ്പാറിലൊക്കെ കഷ്ണങ്ങൾ അങ്ങനെ ഉടഞ്ഞു പോകുന്നത് കാണാം. പക്ഷേ ഉടയാണ്ട് ഇരിക്കുന്നതാണ് ഇഷ്ടമുള്ളവരെങ്കിൽ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ആദ്യം വഴറ്റി കൊടുക്കുക. അതിൽ ഉപ്പും ചേർത്ത് വഴറ്റി കൊടുക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ ഉടയില്ല. പിന്നെ നമ്മളിത് നന്നായിട്ടൊന്ന് ഉടഞ്ഞു വരും. ഇതിൽ ഈ മസാലയെല്ലാം കിടന്ന് ഇതിൽ വെളിച്ചെണ്ണ തെളിയുന്നത് വരെ, നമ്മൾ ഒഴിച്ച വെളിച്ചെണ്ണ ഈ കഷ്ണത്തിൻ്റെ മേലെ തെളിഞ്ഞു വരുന്നത് വരെ നന്നായിട്ടൊന്ന് ഉടഞ്ഞു കുഴച്ച് കൊടുക്കുക, എന്നുവെച്ചാൽ വഴറ്റി കൊടുക്കുക. അതാണ് ഇതിൻ്റെ ഒരു പാകം. ആ പാകം ആകുമ്പോൾ നമ്മൾ കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി അതുകൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ പുളി നമ്മൾ കാൽക്കപ്പ് പുളി പിഴിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ട് പിഴിഞ്ഞ് 1 കപ്പ് വെള്ളം അധികം ചേർത്ത് കൊടുക്കണം. പിന്നെ പാകത്തിന് എത്ര ഗ്രേവി വേണോ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് വെള്ളം ഒഴിക്കുക. പിന്നെ ഞാൻ 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് 10-15 മിനിറ്റ് വേവാനായിട്ട് മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് തേങ്ങ വറുക്കുന്നതിന് വേണ്ടിയിട്ട് ഈ സമയത്ത് നമ്മൾ വെളിച്ചെണ്ണയും എണ്ണയും കൂടി ചേർത്തിട്ടാണ് നമ്മൾ തേങ്ങ വറുക്കുന്നത്. അപ്പോൾ രണ്ടും നമ്മൾ ഒരേ പകുതി എടുത്തിട്ട് ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കായത്തിൻ്റെ കഷ്ണം ഇട്ട് കൊടുക്കുക. ഇനി കായപ്പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക, പക്ഷേ ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവുക നമ്മൾ സാമ്പാറിന് ഈ കായം ചേർത്ത് കൊടുക്കുമ്പോഴാണ്. ഇത് എന്നിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. അത് നമ്മൾ ഒന്നെങ്കിൽ ഈ ചൂടോടുകൂടി തന്നെ നമ്മൾ തിളച്ചുകൊണ്ടിരിക്കുന്ന സാമ്പാറിൽ ഇപ്പ് ഇട്ട് കൊടുക്കുകയും ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ തേങ്ങ വറുക്കുന്നതിനൊപ്പം ഒന്ന് അരച്ചെടുത്താലും മതി. നമ്മൾ ഈ വെളിച്ചെണ്ണയിലേക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 മുതൽ 1/2 വരെയുള്ള മല്ലിപ്പൊടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് കൊടുക്കുക. നമ്മൾ തേങ്ങേൻ്റെ കൂടെ വറുത്ത് വരുമ്പോൾ നല്ലൊരു കളറായിരിക്കും നമ്മുടെ സാമ്പാറിന് ഉണ്ടാവുക. വേണമെങ്കിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം, പക്ഷേ ഞാൻ മുളക് പൊടി ചേർക്കുന്നില്ല. കുറച്ച് കറിവേപ്പിലയും ചേർത്ത് നമ്മൾ നേരത്തെ മിക്സ് ഒക്കെ കൂട്ടാക്കി വെച്ചിരിക്കുന്ന തേങ്ങ ഫുൾ ഇതിലിട്ടിട്ട് നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ കളറാവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മളിതിൽ കുറച്ചധികം എണ്ണ ഉപയോഗിക്കുന്നതാണ് കറിക്ക് ഒരു നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി എണ്ണയൊന്നും ഒട്ടും ഇഷ്ടമില്ലാത്തവർക്ക് ഇത് വെളിച്ചെണ്ണയിൽ വറുത്തെടുത്താലും മതി. ഇനി വെളിച്ചെണ്ണ ഇല്ലാണ്ട് നോൺ സ്റ്റിക്ക് പാനിൽ ജസ്റ്റ് ഒന്ന് വറുത്തെടുത്താലും മതി. ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടാണ് വറുത്തെടുക്കുന്നത്. എന്നിട്ട് നമുക്കിത് നല്ല ഗോൾഡൻ ബ്രൗൺ ഷെയ്ഡാക്കിയിട്ട് വറുത്തെടുക്കാം. നമ്മൾ ഏകദേശം ഈ ഒരു പാകം വരുമ്പോൾ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യണം. എന്നിട്ട് കുറച്ച് നേരം ഇത് നന്നായിട്ടൊന്ന് നമ്മൾ വറുത്തുകൊണ്ടിരിക്കണം. നല്ല ചീനച്ചട്ടി നല്ല ചൂടായതുകൊണ്ട് ഇതിൽ കിടന്നിട്ട് നമ്മൾ തേങ്ങ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോഴേക്കും നമ്മളെ കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ടാകും.
നമ്മുടെ കഷ്ണങ്ങളെല്ലാം വെന്ത് സാമ്പാർ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി അരപ്പൊന്നും ചേർക്കാണ്ട് ഇങ്ങനെ തന്നെ നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ ഉപയോഗിക്കുകയും ചെയ്യാം. പക്ഷേ തേങ്ങ അരച്ചിട്ട് നമ്മൾ ഇതിലേക്ക് വറുത്ത തേങ്ങ അരച്ച് ചേർത്ത് നന്നായിട്ടൊരു പിന്നെ ഒരു 10 മിനിറ്റ് കൂടി ഇത് കണ്ട് കഷ്ണങ്ങളൊന്നും നമ്മൾ തുടഞ്ഞിട്ടില്ല, പക്ഷെ നല്ല പാകത്തിന് വെന്തിട്ടുമുണ്ട്. ഇങ്ങനെ നേരത്തെ വഴറ്റിയതുമാതിരി വഴറ്റുകയാണെങ്കിൽ ഇങ്ങനെ കഷ്ണങ്ങളൊന്നും ഉടയില്ല ഞാൻ പറഞ്ഞില്ലേ. പിന്നെ നമ്മളിതിലേക്ക് നേരത്തെ എടുത്ത് വെച്ച 2 തക്കാളിയിലെ ബാക്കി തക്കാളിയും മല്ലിച്ചപ്പും ചേർത്ത് ഒന്ന് ഒരു 10 മിനിറ്റ് കൂടി തിളപ്പിക്കുക. കടുക് തളിക്കാനായിട്ട് ഞാൻ ഒരു ചെറിയ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ ചെറിയുള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയും ഒക്കെ ഇട്ട് നന്നായിട്ടൊന്ന് കടുക് തളിച്ച് അതിൽ കുറച്ച് മല്ലിപ്പൊടിയും ചേർത്ത് നമ്മളിത് സാമ്പാറിൽ ഒഴിച്ചു കൊടുക്കുക. ഈ സമയത്ത് ഒരു ചെറിയ കഷ്ണം ശർക്കരയും കുറച്ച് ഉലുവപ്പൊടിയും ഒരു നുള്ള കായപ്പൊടിയും ചേർക്കുകയാണെങ്കിൽ സാമ്പാറിനൊരു സ്പെഷ്യൽ മണമായിരിക്കും. അതുകൂടി ചെയ്താൽ നമ്മൾ അടിപൊളി കഷ്ണങ്ങളൊന്നും ഉടയാത്ത അടിപൊളി സദ്യ സ്പെഷ്യൽ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.